നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് യാദൃച്ഛികമായി മറുനാടൻ മലയാളി എന്ന് പറയുന്ന വിഷ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതിനിടയായി. മറ്റൊന്നുമല്ല, അത് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തൊരു വീഡിയോ ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെറും കൊടും വിഷ മാത്രമേ ഉള്ളൂ, വാർത്തകളൊന്നും പഠിക്കാതെയാണ് ചെയ്യുന്നതെന്ന് ഏറ്റവും സ്പഷ്ടമായി മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. കാരണം അദ്ദേഹം പറയുന്നത് ഇസ്രായേലിലോട്ട് ഇറാൻ ഇങ്ങനെ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ആകാശത്ത് നമ്മൾ എന്താണ് വിഷുവിനൊക്കെ പടക്കം പൊട്ടിക്കുന്ന ഒരു ആസ്വാദന നിലവാരത്തിലോട്ട് ഇസ്രായേലികൾ നോക്കി നിന്നത് ആസ്വദിച്ചു, അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മരണപ്പെട്ടു, ഒരാൾ മരണപ്പെട്ടു, അതായിട്ടേ പാലസ്തീനിയാണ് എന്ന രീതിയിൽ ഇങ്ങനെ തമാശ രൂപത്തിലൊക്കെ കളിയാക്കിയൊക്കെ പറയുന്നുണ്ട്. യുദ്ധങ്ങളുടെ ചരിത്രവും അല്ലെങ്കിൽ യുദ്ധങ്ങളുടെ ഒരു ലക്ഷ്യവും വിവിധ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന യുദ്ധമാർഗങ്ങളെയും പറ്റി പഠിക്കാതെയാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വീഡിയോ ചെയ്യുന്നത് എന്നാണ് ഏറ്റവും പരിതാപകരവും ഏറ്റവും ലജ്ജാപകവും. കാരണം ഇറാനും ഇറാൻ്റെ പ്രോക്സി മീഡിയകളും ഈ യുദ്ധത്തിൽ സ്വീകരിക്കുന്ന ഒരു യുദ്ധമാർഗമുണ്ട്. അത് എപ്പോഴും ഇസ്രായേലിൻ്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയല്ല, മറിച്ച് ഇസ്രായേലിൻ്റെ സൈനിക സ്രോതസ്സുകളെ, ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ, ഇസ്രായേലിൻ്റെ പ്രൊജക്റ്റുകളെ. നിങ്ങൾ 200 പരം മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ വിട്ടതിന് ശേഷം അതിൻ്റെ ഒരു അവലോകനം നടത്തിയാൽ നിങ്ങൾക്കത് മനസ്സിലായി. കാരണം അതിനോട് ആ രാജ്യത്തെ ഇസ്രായേലിലെ IDF കമാൻഡർമാർ പ്രതികരിക്കുന്നത്, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പ്രതികരിക്കുന്നതൊക്കെ കണ്ടാൽ മനസ്സിലാകും ആ പ്രഹരം ഇസ്രായേലിന് നല്ലതുപോലെ ഏറ്റിട്ടുണ്ട്. കാരണം ജനങ്ങളെയല്ല ലക്ഷ്യമാക്കിയത്, ഇസ്രായേലിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ പുറത്തുവിടുന്ന വീഡിയോകളൊക്കെ കാണുമ്പോൾ അത് ഇൻ്റർനാഷണൽ മീഡിയയിൽ കിട്ടിയ അവർ പ്രസിദ്ധീകരിക്കുമ്പോഴൊക്കെ മിസൈലുകളൊക്കെ ലക്ഷ്യസ്ഥാനത്ത് തന്നെയാണ് പതിക്കുന്നത്. അത് പതിച്ചത് ഒന്ന് ഇസ്രായേലിൻ്റെ എയർപോർട്ടിലാണ്, മറ്റൊന്ന് മൊസാദിൻ്റെ ചാര കേന്ദ്രത്തിലാണ്. അങ്ങനെ കൃത്യമായി തന്നെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. അതൊന്നും ജനകേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുള്ളതല്ല, മറിച്ച് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളെ, വിമാനത്താവളങ്ങളെ, വിമാനങ്ങൾ യുദ്ധത്തിനായി പറന്നുറന്ന ബേസ്മെൻറ്റുകളെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് എന്താണ് ജന മരണ നിരക്ക് കുറഞ്ഞത്. ജനങ്ങളെ കൊല്ലണമെന്ന് ഇറാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുദ്ദേശിച്ചത് ദീർഘകാലമായി ഇസ്രായേലിൻ്റെ സൈനിക സാമ്പത്തിക മേഖലകളിൽ പ്രഹരങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഈ ഇറാൻ്റെ ആക്രമണം ഉണ്ടായതിന് ശേഷം തുടർന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി. അത് സംഭവിച്ചത് ഇസ്രായേലിൻ്റെ 50 പ്രൊജക്റ്റുകൾക്ക് മേലാണ്. ഇസ്രായേൽ ദീർഘകാലമായി നടത്തിക്കൊണ്ടിരുന്ന 50 പ്രൊജക്റ്റുകൾ, സൈനിക പ്രൊജക്റ്റുകൾ, സാമ്പത്തിക പ്രൊജക്റ്റുകൾ, അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ കേന്ദ്രീകരിച്ച് മാപ്പ് തയ്യാറാക്കി 50 പ്രൊജക്റ്റുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 50 പ്രൊജക്റ്റുകളും തകർന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഇസ്രായേൽ വേറെ രീതിയിലുള്ള യുദ്ധമാർഗമാണ് സ്വീകരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദാഹിയ എന്നാണ് യുദ്ധമാർഗത്തിന് ഇസ്രായേൽ ഇട്ടിരിക്കുന്ന പേര്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു മിസൈൽ വരുന്നു എന്ന് സങ്കല്പിക്കുക, ആ ഗ്രാമത്തെ മൊത്തം അമ്പാടെ നശിപ്പിച്ച് കളയുന്ന ഒരു അക്രമ രീതിയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ മിസൈല് ഇട്ടതിന് ഉത്തരവാദി എന്ന രീതിയിൽ ഇസ്രായേൽ ആ ഗ്രാമത്തെ മൊത്തം ബോംബ് ചെയ്ത് തകർത്ത് കളയുന്ന ഒരു രീതിയാണുള്ളത്. കാരണം ഇപ്പോൾ ഹിസ്ബുള്ളയെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ അവിടെ നിന്ന് മിസൈൽ ഇടുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ, ആ ഗ്രാമത്തിലെ നിവാസികൾ ഹിസ്ബുള്ള എതിർത്തില്ല എന്ന ഒരു രീതിയിൽ അവരവിടെ ഇസ്രായേലിലേക്ക് അഭയം കൊടുത്തു എന്ന രീതിയിൽ ആ ഗ്രാമത്തെ മൊത്തം അമ്പാടെ നശിപ്പിച്ച് കളയുന്ന ഒരു യുദ്ധരീതിയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും പ്രോക്സി ഗ്രൂപ്പുകളുടെയും ഒക്കെ എന്താണ് യുദ്ധരീതികൾ തമ്മിൽ വളരെ 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 വ്യത്യസ്തമുണ്ട് എന്ന് മറുനാടനെ പോലെയുള്ള എന്താണ് ചാനലുകൾ മനസ്സിലാക്കണം. യുദ്ധങ്ങളും അവരുടെ യുദ്ധതന്ത്രങ്ങളെയും പറ്റിയൊക്കെ അറ്റ്ലീസ്റ്റ് പഠിക്കുവാനും ഒക്കെ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, അയൺ ഡോമുകളുടെ പരസ്യമായിട്ടാണ് അമേരിക്കയൊക്കെ ഈ യുദ്ധത്തെ കാണുന്നത്. കാരണം അയൺ ഡോമുകൾ എന്ന് വെച്ചാൽ S-400 എന്ന് പറയുന്ന റഷ്യയുടെ ഏറ്റവും അത്യന്താധുനികമായ പ്രതിരോധ മിസൈൽ വേദന എന്ന് വെച്ചാൽ മിസൈൽ വിടുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നിർത്തുന്ന അതിനെതിരെ ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ചു ചേർന്ന് അവരുടെ സംയുക്ത പഠനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഒരു മിസൈലാണ് അയൺ ഡോം. മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. അപ്പോൾ അയൺ ഡോമുകൾ എന്താണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് വാങ്ങണം. കാരണം ഇതൊരു പരസ്യമാണ്. അയൺ ഡോം എല്ലാ രാജ്യങ്ങളും ശത്രു രാജ്യങ്ങളുമായി ഭയക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും അടുത്തുള്ള അയൽ രാജ്യങ്ങളുമായിട്ട് ശത്രുതയിലാണ്. അപ്പോൾ അവർക്ക് അയൺ ഡോമുകൾ വാങ്ങണം. കാരണം ഈ അയൺ ഡോമുകളൊന്നും പ്രവർത്തനരഹിതമാണെന്ന് അറിഞ്ഞാൽ ആ അയൺ ഡോമുകളൊക്കെ തകർത്ത് ഇസ്രായേലിൻ്റെ മിസൈലുകൾ, ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേൽ പതിച്ചു എന്നറിഞ്ഞാൽ ആരും അയൺ ഡോമുകൾ വാങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ അയൺ ഡോമുകളൊക്കെ ഇതിനെ പ്രതിരോധിച്ചു എന്ന രീതിയിൽ അമേരിക്കയും കഥകൾ പറയുന്നത്. അതൊന്നുമല്ല സത്യം. അയൺ ഡോമുകളെ അത് തകർത്തുകൊണ്ട്, അയൺ ഡോമുകളുടെ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് മിസൈലുകളൊക്കെ 90% മിസൈലുകളും ഇറാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വന്നു പതിച്ചിട്ടുണ്ട് എന്നാണ് ചിത്രങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്, അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത്.
ഇപ്പോൾ റഷ്യയുടെ S-400 എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനവുമായി ഒരു മത്സരത്തിലുള്ളതുണ്ട്. കാരണം ഇപ്പോൾ മിക്ക രാജ്യങ്ങളും യൂസ് ചെയ്യുന്നത് റഷ്യയുടെ S-400 എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. അപ്പോൾ അതിനെ കവച്ച് വയ്ക്കുന്ന ഒന്നാണ് അയൺ ഡോമുകൾ എന്ന് അന്താരാഷ്ട്ര ആയുധ മാർക്കറ്റിൽ വരുത്തി തീർക്കുവാൻ വേണ്ടിയാണ് അമേരിക്കയും അതുപോലുള്ള ഇസ്രായേലുമൊക്കെ ഈ അയൺ ഡോമുകൾ ഈ മിസൈലുകളെ തകർത്തു എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടി. അല്ലാതെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വീഡിയോകൾ കാണുമ്പോഴും പിന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയൊക്കെ വീഡിയോകൾ കാണുമ്പോഴും ഒക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ രാജ്യങ്ങൾ വിവിധ രീതിയിലാണ് യുദ്ധം നടത്തുന്നത് എന്ന ഒരു സാമാന്യ അറിവെങ്കിലും ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാറുള്ളത്. മറ്റൊന്ന് കൂടി സംഭവിക്കുന്നുണ്ട്. ഇന്ന് റഷ്യൻ പ്രസിഡൻ്റ് ഇറാനിലെത്തുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് റഷ്യയുടെ നിന്ന് കിട്ടിയ ഒരു ഉറപ്പ് അതിൻ്റെ മേലിലാണ് യുദ്ധരംഗത്തേക്ക് ഈ ഇറാൻ നടന്നെടുക്കുന്നത്. കാരണം ഒരു ചേരി രൂപപ്പെടുന്നുണ്ട്. ഇറാൻ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ ഒരു ചേരി രൂപപ്പെടുന്നുണ്ട്. കാരണം കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പഴയ സോവിയറ്റ് യൂണിയൻ അത് തകർന്ന് പല രാജ്യങ്ങൾ അതിനുശേഷം റഷ്യയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു മേൽക്കോയ്മയില്ലായിരുന്നു. കാരണം റഷ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ നാറ്റോ രാജ്യങ്ങൾ അമേരിക്കൊപ്പം ചേരുകയാണ്. അമേരിക്കയ്ക്കൊപ്പം സാമ്രാജ്യത്വ ശക്തികളിലോട്ട് ചേരുകയാകുമ്പോൾ റഷ്യ ഏകദേശം ലോകതലത്തിൽ ഒരു ശാക്തികചേരിയിൽ അംഗങ്ങളില്ലാതെ വളരെ ദുർബലമായി നിൽക്കുന്ന ഒരു സംഭവ വികാസമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതോടുകൂടി ഒരു ചേരി രൂപപ്പെടുകയാണ് എന്ന് നമുക്ക് വ്യക്തമാകും. ചൈന ഓൾറെഡി തന്നെ റഷ്യയുടെ പാതയിലെത്തിയിട്ടുണ്ട്. ഇറാൻ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഒരു ശാക്തിക ചേരി എതിർഭാഗത്ത് രൂപപ്പെടുന്നുണ്ട്. ഒരുപക്ഷേ റഷ്യ ഈ കൂടുതൽ ആക്റ്റീവായി കൂടുതൽ ശക്തമായി ഇറാന് പിന്നിൽ അണിനിരക്കുകയാണെങ്കിൽ ഇറാനൊപ്പമുണ്ട് എന്ന് വരികയാണെങ്കിൽ ഒരിക്കലും അമേരിക്ക ഇറാൻ ആക്രമിക്കില്ല. കാരണം ഇതിനൊരു പ്രതികാര നടപടി ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമിച്ചതിന് അവിടെ 200-ൽ പരം മിസൈലുകൾ ഇട്ട് അവിടെ ബേസ്മെൻറ്റും മൊസാദിൻ്റെ കേന്ദ്രങ്ങളും എയർപോർട്ടും ഒക്കെ നശിപ്പിച്ചതിന് പ്രതികാരമായി ഇസ്രായേൽ ഒരു തിരിച്ചടി നടത്തിയാൽ ഇറാൻ വീണ്ടും തിരിച്ചടിക്കും. അപ്പോൾ അതിലിടപെട്ട് ഇസ്രായേലിൻ്റെ ഒരു സഖ്യരാഷ്ട്രം എന്ന രീതിയിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന ഒരു രീതി റഷ്യ കൂടി ആക്റ്റീവാകുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടാകത്തില്ല. അത് പറയാൻ കാരണം നമ്മൾ ഉക്രൈനിൽ യുദ്ധം കണ്ടതാണ്. അവിടെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് എന്താണ്, റഷ്യ അവിടെ ആക്രമിക്കുന്ന സമയത്ത് അമേരിക്കയുടെ വളരെ സഖ്യകക്ഷിയായിരുന്നു അവിടുത്തെ പ്രസിഡൻ്റ്. അപ്പോൾ ആ നാറ്റോ ആക്രമണം റഷ്യക്കെതിരെ അവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചുവെങ്കിലും ആയുധങ്ങൾ കൊടുത്തതല്ലാതെ റഷ്യ കയറി ആക്രമിച്ചിട്ടും അവിടെ കുറേ ഭാഗങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടും അമേരിക്കയോ സഖ്യകക്ഷികളോ ഒന്നും ചെയ്തില്ല. എന്ന് വെച്ചാൽ റഷ്യയുടെ കയ്യിൽ ഇപ്പോഴും ശക്തമായ ആയുധങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യ പ്രതിരോധിക്കുന്നതിന് ഒരു പ്രയാസമുണ്ടായിരിക്കും. കാരണം നമ്മുടെ വടക്കൻ കൊറിയ വെച്ച് പുലർത്തുന്ന ഒരു ഇതുണ്ടല്ലോ, വടക്കൻ കൊറിയയുടെ പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കയ്യിൽ അണുവായുധം ഇല്ലെങ്കിൽ ഓമാരൊക്കെ കയറി അടിച്ചിട്ട് പോകും എന്ന് പറയുന്നത് പോലെ അണുവായുധം ഉള്ള രാജ്യങ്ങളെ പേടിയാണ്. കാരണം അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ഒരു അക്രമത്തിന് ഇത്തരം രാജ്യങ്ങൾ തുനിയുകയില്ല. അതുകൊണ്ട് റഷ്യ അണുവായുധ രാജ്യമായതിനാൽ ആ രാജ്യം ഇറാനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഈ യുദ്ധം അമേരിക്ക നോക്കിക്കൊണ്ട് നിൽക്കും എന്നാണ് ഏറ്റവും വലിയ സത്യം. കാഴ്ചക്കാരായി മാറി നിൽക്കും എന്നാണ് ഏറ്റവും വലിയ സത്യം. ഒരുപക്ഷെ റഷ്യ ഇറാന് പിന്തുണ കൊടുത്തില്ലെങ്കിൽ അമേരിക്ക കൂടി ഒരുപക്ഷെ ഇറാനെ ആക്രമിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വടക്കൻ കൊറിയയുടെ കാര്യം തന്നെയാണ്. വടക്കൻ കൊറിയ മിക്കപ്പോഴും പ്രകോപനപരമായി പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടും ആ രാജ്യത്തിനെതിരെ ആക്രമണം ഉണ്ടായിട്ടില്ല. കാരണം അവർ അണ്വായുധ രാജ്യമാണ്. അവിടുത്തെ ഭരണാധികാരി നമുക്കറിയാം, അദ്ദേഹം വളരെ ചടുലമായ നീക്കങ്ങൾ എടുക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യുന്നു, ഈ മൂവ്മെൻറ്റിൽ എന്തു ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരു മിസൈൽ അടിച്ചു കഴിഞ്ഞാൽ തീർന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകക്രമങ്ങൾ കൂടി നമ്മൾ ഈ വ്യവസരത്തിൽ വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെയാണ് സംഭവഗതികളുടെ ഒരു പോക്കും ഒക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഈ യുദ്ധം ഒരു താൽക്കാലിക പരിഹാരമെങ്കിലും ആകണമെങ്കിൽ അത് UN ശക്തമായ ഇടപെടലുകൾ നടക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുള്ളത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഫലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ മോചനമല്ലാതെ അല്ലെങ്കിൽ അത് സ്വതന്ത്രമാകുന്നല്ലാതെ ഈ യുദ്ധത്തിന് ഒരു ശാശ്വത പരിഹാരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇസ്രായേലിനെ ഫലസ്തീനും ഫലസ്തീനെ ഇസ്രായേലും അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും സമാധാനപൂർണമായി ജീവിക്കുന്ന ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഇരു രാജ്യത്തെയും വരുന്ന തലമുറയെങ്കിലും
വളരെ സ്വസ്ഥമായി ജീവിക്കുവാൻ, സൈറണിൻ്റെ ശബ്ദം കേട്ട് ബങ്കറുകളിൽ ഒടിക്കേണ്ടി വരുന്ന ഗതികേടില്ലാതിരിക്കുവാൻ, വരുന്ന തലമുറയെങ്കിലും സ്വസ്ഥമായി ജീവിക്കുവാൻ ഇരു രാജ്യങ്ങളും എന്താണ് തീവ്ര സയനിസ്റ്റുകളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പരസ്പരം അംഗീകരിച്ചും മാത്രമേ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സം കൂടാതെ പോകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, പതിറ്റാണ്ടുകളുടെ കുരിശുദ്ധത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ആ കഴിഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മതത്തിൻ്റെയും ജാതിയുടെയും പേരിലൊക്കെ പുതിയ യുഗത്തിൽ പ്രതികാരം ചെയ്യാനിരുന്നാൽ ഒന്നും നടക്കില്ല. നമ്മുടെ ഭാവി കൂടി ഇരുളടഞ്ഞതായി പോവും, നമ്മുടെ തലമുറകൾ നഷ്ടത്തിലായി പോവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.